രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പി അല്പസമയത്തിന് മുമ്പ് ജമ്മു കാശ്മീരിലെ സർക്കാരിൽ നിന്ന് പിന്മാറുന്നു എന്ന കാര്യം പ്രഖ്യാപിച്ചത്. ജമ്മു കാശ്മീരിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി റാം മാധവാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനായി പറയുന്ന കാരണങ്ങൾ ഇവയാണ്: സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വ്യാപിച്ചു, അതോടൊപ്പം തന്നെ സഖ്യം കൂടുന്ന സമയത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പി ഡി പി പിന്നാക്കം പോയി എന്നീ മൂന്ന് കാരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി ജമ്മു കാശ്മീരിലെ സർക്കാരിൽ നിന്ന് പിന്മാറുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ മന്ത്രിമാരെല്ലാം രാജിവെച്ചു എന്നും റാം മാധവ് അറിയിച്ചു. കൊടുന്നിനെ തന്നെ മെഹബൂബ മുഫ്തിയും രാജിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ജമ്മു കാശ്മീരിലെ സർക്കാർ നിലം പതിച്ചിരിക്കുകയാണ്. വളരെ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലോ പുറത്തു വന്നിരുന്നില്ല. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ റംസാൻ മാസത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ചെറിയ വാഗ്വാദങ്ങൾ നടന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അസ്വാരസ്യങ്ങളും ഒരു തരത്തിലും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ പൊടുന്നനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് പിന്മാറുക മാത്രമല്ല ബി ജെ പി ചെയ്തിരിക്കുന്നത്, സംസ്ഥാനത്ത് ഗവർണർ ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ 89 അംഗ ജമ്മു കാശ്മീർ നിയമസഭയിൽ 87 അംഗങ്ങളും 2 നോമിനേറ്റ് അംഗങ്ങളുമാണ് ഉള്ളത്. ബി ജെ പിക്ക് 25, പി ഡി പിക്ക് 28 അംഗങ്ങളുമാണ് ഉള്ളത്. നാഷണൽ കോൺഫറൻസിന് 15, കോൺഗ്രസിന് 12 അംഗങ്ങളാണ് ഉള്ളത്. ബി ഡി പി മറ്റു പാർട്ടികളുമായി സഖ്യം ചേർന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാൽ സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവല്ലേ? പ്രത്യേകിച്ച് നൊയമ്പ് കാലത്ത് കാശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. അത് പി ഡി പിയുടെ കൂടി ആവശ്യത്തിന് വഴങ്ങിയായിരുന്നു ആ തീരുമാനം. പക്ഷേ ആ കാലത്ത് മാത്രം 55 ഭീകരാക്രമണങ്ങൾ, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം പുറത്തുവിട്ട കണക്ക്. അതുമാത്രം മതിയാകില്ലേ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആവശ്യം, രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം? അതിന് കേന്ദ്ര സർക്കാർ, രാഷ്ട്രപതി ശരിവെക്കാൻ? അരുൺ, ജമ്മു കാശ്മീരിൽ പി ഡി പി സർക്കാർ, പി ഡി പി ബി ജെ പി സഖ്യ സർക്കാർ വീണിരിക്കുകയാണ്. ബി ജെ പി നാടകീയമായി പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നാണ് മെഹബൂബ മുഫ്തി അല്പം മുമ്പ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയത്. രാഷ്ട്രീയമായി സഹകരണം ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് റാം മാധവും വിശദീകരിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് സി എൽ മനോജ് ചേരുന്നു. ശ്രീ സി എൽ മനോജ്, ഈ നീക്കം അപ്രതീക്ഷിതമാണ് എന്ന് കരുതാൻ കഴിയുമോ? കഴിഞ്ഞ കുറച്ചു കാലമായി പി ഡി പിയും ബി ജെ പിയും കശ്മീർ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ നീക്കം, അത് രാഷ്ട്രപതി ഭരണം അതിലേക്ക് തന്നെ എത്തിച്ചേരില്ലേ? ഒന്ന്, കാശ്മീരിൽ രാഷ്ട്രപതി ഭരണമല്ല, ഗവർണേഴ്സ് റൂളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. കാശ്മീരിൽ മാത്രം ഇന്ത്യയിലെ സംസ്ഥാനത്ത് ഗവർണേഴ്സ് റൂളാണുള്ളത്. അത് താങ്കൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു തീരുമാനം അതിൻ്റെതായിട്ടുള്ള കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അവിടെ നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ, ലോ ആൻഡ് ഓർഡറിൽ വന്നിട്ടുള്ള വ്യത്യാസം, വലിയ കോംപ്ലിക്കേഷൻസ്, പിന്നെ പി ഡി പിയും ബി ജെ പിയും തമ്മിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ടൊരു ഇൻകംപാറ്റിബിലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു കൽമിനേഷനാണ്. ഇതാര് ആദ്യം വിഡ്രോ ചെയ്യും എന്നുള്ളതായിരുന്നു പലപ്പോഴും സസ്പെൻസ്. ആ ഇനിഷ്യേറ്റീവ് ബി ജെ പി തന്നെയാണ് എടുത്തത്. അത് ബി ജെ പിയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടാവും. അങ്ങനെ ബി ജെ പിയുടെ നീക്കത്തോടുകൂടി പുൾ ഔട്ട് താൻ നടത്തി എന്ന് പി ഡി പിക്ക് പറയാൻ ഉള്ള ഒരു അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ബി ജെ പി വിഡ്രോ ചെയ്തതിന്റെ ഫലമായി അവിടെ ഗവർണേഴ്സ് റൂൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഒരു പ്രധാനപ്പെട്ട എല്ലാ ഇതും വരുന്നത്. കാശ്മീരിലെ ഒരു സിറ്റുവേഷനിൽ എന്നും ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിന് വിപരീതമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടുത്തെ വിശിഷ്ട സാഹചര്യത്തിൽ നടത്താനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒന്ന് ബി ജെ പി പി ഡി പിക്ക് പെട്ടെന്ന് വേറൊരു പാർട്ടിയുടെ കൂടെ പോകാനോ മറ്റു പാർട്ടികൾക്ക് ഒരു ബി ജെ പി ഇല്ലാത്ത ഒരു സർക്കാർ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല തിയറിറ്റിക്കൽ സാധ്യതകളുണ്ടെങ്കിലും അതൊന്നും പ്രാക്ടിക്കലായിട്ട് അത്ര. കാശ്മീരിൽ ഇന്നും ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സമ്മതവും അനുഗ്രഹവും ആവശ്യമാണ്. അങ്ങനെ ഇപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ
കാശ്മീരിനെ പോലെ ഒരു സംസ്ഥാനത്ത് ഒരു അഡ്വഞ്ചറിന് തയ്യാറാകുമോ എന്നുള്ളതെല്ലാം വളരെയധികം സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമാണ്. ഇന്ന് ഈ ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ചത് ഒരു ഇതിന്റെ ഇതോടുകൂടി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരികയല്ല, സ്വാഭാവികമായിട്ടും കാശ്മീരിലെ സിറ്റുവേഷനെ കോംപ്ലിക്കേഷൻ കൂടി വരുന്ന സിറ്റുവേഷനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു പോളിസി ഇനിഷ്യേറ്റീവും ഇനി ഡൽഹിയിൽ നിന്ന് ഗവർണേഴ്സ് റൂളിലൂടെ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഈ തീരുമാനം അത് ഗുണം ചെയ്യുമോ? മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ പി ഡി പിയുമായി വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നപ്പോൾ പോലും 2014 തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യം, ആ സഖ്യം ദീർഘകാലത്തേക്ക് പോകില്ല എന്ന വിലയിരുത്തലുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലം ആ സഖ്യം നീണ്ടു, ഇപ്പോൾ വഴി പിരിയുന്നു, അതും കശ്മീരുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായത്തെ തുടർന്ന്. കശ്മീരുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാട്, ആ നിലപാടുമായി ഇനി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള സുഗമമായ പാത ഒരുക്കുകയാണ് ഈ സംഭവത്തിലൂടെ അല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ബി ജെ പി സർക്കാരിൽ നിന്നും സപ്പോർട്ട് വിഡ്രോ ചെയ്തപ്പോൾ ഈ സർക്കാരിന് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ആശ്വാസവും അല്ലെങ്കിൽ നല്ലതും ആ സർക്കാരിൽ നിന്ന് മാറുക എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷനാണല്ലോ സ്വാഭാവികമായിട്ടും. അന്ന് 2014 ശേഷം മുസ്ലിം മെജോറിറ്റിയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഭരണം ഒരു സർക്കാരുണ്ടാക്കാൻ പറ്റും, ഭരണത്തിലിരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അന്ന് നൽകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തോളം ബി ജെ പിയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും അവിടുത്തെ ഒരു ഹാർഡ് ലൈൻ പോളിസി കാശ്മീരിൽ മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ അതിനെ അവിടുത്തെ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ അവർ വിചാരിച്ച രീതിയിൽ കഴിഞ്ഞില്ല. അവിടുത്തെ സിറ്റുവേഷൻ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനി മുന്നോട്ട് പോയാൽ കുറെ കൂടി പ്രശ്നങ്ങൾ വഷളാകും. ബി ജെ പിയുടെ ഒരു കോൺസ്റ്റിറ്റുവൻസി ജമ്മുവിലും പി ഡി പിയുടെ കോൺസ്റ്റിറ്റുവൻസി വാലിയിലും എല്ലാം ഒരേപോലെ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബി ജെ പി നടത്തിയ സെൻട്രൽ ഗവൺമെന്റ് നടത്തിയ ഒരു സീസ് ഫയറിന് ശേഷം അവിടെ ഉണ്ടായ വലിയ രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ടെററിസ്റ്റ് അറ്റാക്കുകളും എല്ലാം ബി ജെ പിയുടെ തന്നെ ഒരു വലിയ ഹാർഡ് ലൈനായി പ്രൊജക്ട് ചെയ്യുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി പ്ലാങ്കിനെ ദേശീയപരമായിട്ട് പോലും പല ഫലത്തു നിന്നും ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ സമരത്തിൽ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സേഫ് എക്സിറ്റ് അവിടെ നിന്ന് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇനി കാശ്മീരിൽ ഇപ്പോൾ വളരെയധികം വഷളായിരിക്കുന്ന ഈ സിറ്റുവേഷനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് പി ഡി പി എന്ന് പറയുന്ന ഒരു അലായ് ഇല്ലാതെ തന്നെ എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലോ ഒരു പക്ഷേ മണിക്കൂറുകളിലോ അതിനെ കുറിച്ച് വളരെ പ്രകടമായിട്ടുള്ള സിഗ്നലുകൾ പല രീതിയിലും വരാൻ സാധ്യതയുണ്ട്. ശരി, ശ്രീ മനോജ്, ഒരു കാര്യം കൂടി. നേരത്തെ 14 സീറ്റ് വർദ്ധിപ്പിച്ചാണ് 2014 25 എന്ന നിലയിലേക്ക് അന്ന് ബി ജെ പി എത്തിയത്. വളരെ അപ്രതീക്ഷിതമായി കേരളം പോലുള്ള നമ്മുടെ സംസ്ഥാനത്തൊക്കെ വളരെ അപ്രതീക്ഷിതമായ ഒരു അത്ഭുതകരമായ നീക്കം അവിടെ ജമ്മുവിൽ ബി ജെ പി നടത്തി എന്ന പ്രതീതിയാണ് അന്നുണ്ടായതും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വെടിനിർത്തൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും കശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ബി ജെ പി നേരത്തെ 2014 ഉണ്ടാക്കിയ ഒരു നേട്ടം അതുണ്ടാക്കാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ ഇപ്പോൾ ഇല്ല എന്ന തോന്നലും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടോ? അല്ല, അത് അവിടെ ഗ്രൗണ്ടില് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ മുന്നണിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഗുണമല്ല എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഈ തീരുമാനത്തിന്റെ പിന്നിൽ ഉണ്ടാകുമല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ കാശ്മീരിലെ രാഷ്ട്രീയ നീക്കങ്ങള് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസിഷൻസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ഇലക്ട്രൽ കാൽക്കുലേഷൻ മാത്രമല്ല, കാശ്മീരിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഒരു നാഷണൽ സെക്യൂരിറ്റി ആംഗിൾ ഉണ്ട്, ഇതെല്ലാം കൂടിയുള്ള കാൽക്കുലേഷൻ ആയിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പല മാസങ്ങളായിട്ട് പി ഡി പിയും ബി ജെ പിയും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതും അത്ഭുതമല്ല. അവർ വലിയ രീതിയിൽ വിഭിന്നരായിട്ടുള്ള രണ്ട് പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അലയൻസ് ഉണ്ടാക്കിയപ്പോൾ ഒരിക്കലും പി ഡി പിയോ ബി ജെ പിയുടെ കൂടെ അലയൻസ് ഉണ്ടാക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ അവരുടെ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദ് പോലും അതിനെ വിശേഷിപ്പിച്ചത് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഒരു അലയൻസ് ആണ് എന്നാണ് പറഞ്ഞത്. അത് വേറൊരു സാഹചര്യം അവിടെ വേറൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തില്
ഒരു ഗവൺമെന്റ് കൊണ്ടുവരാൻ അതേ അന്ന് മാർഗമുള്ളൂ എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഒരു വലിയ പരീക്ഷണത്തിന് ശേഷം രണ്ട് പാർട്ടികളും കൈവിരിയുകയാണ്. സ്വാഭാവികമായിട്ടും പുതിയ നീക്കങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകാം എന്നുള്ളതിൽ സംശയമില്ല. അതെന്താണെന്ന് നോക്കി ഇരിക്കുകയാണ് നമ്മളുടെ ജോലി.